Madam, will your personal problems, including kidnapping of your daughter, affect or influence your verdict in the court? Certainly not. Thank you. Do you feel, madam, that you are a celebrity now? ഞങ്ങൾ പത്രക്കാർക്കോ പബ്ലിക്കിനോ അറിയാത്ത എന്തെങ്കിലും ഡീൽ എച്ച് ഡി എഫുമായി നടന്നിട്ടുണ്ടോ? ഐ എം സോറി. എക്സ്ക്യൂസ് മീ. മാം സാബ്, എനിക്ക് പട്ടാളക്കാരന്റെ ബുദ്ധിയേ ഉള്ളൂ. ആ ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ആയുസോടെ ഇവിടെ നിൽക്കുന്നത്. ഓരോ അറ്റംപ്റ്റിൽ നിന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും വേണ്ട, കണക്ക് നിരത്തി നന്ദി മേടിക്കാൻ വന്നതല്ല ഞാൻ. ഒരിക്കൽ മേം സാബ് എന്നെ ആട്ടിയിറക്കി. യു ഡിഡ് നോട്ട് കൺസിഡർ ദ ഹ്യൂമാനിറ്റി സൈഡ് ഓഫ് എ സോൾജർ. നിലമ്പൂർ ആയിരവല്ലി കോവിലകത്ത് ശ്യാം മോഹൻ എന്ന ഈ പട്ടാളക്കാരൻ അറിഞ്ഞുകൊണ്ട് ആരെയും കൊന്നിട്ടില്ല. ഒരു കാവൽ നായയെ പോലെ നിങ്ങളുടെയും മകളുടെയും പിറകെ ഞാൻ നടന്നപ്പോ നിങ്ങൾ എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്തു. അന്ന് ഞാനതൊക്കെ സഹിച്ചത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയിട്ട്. ശ്യാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഐ ഡിസേർവ് ഇറ്റ്. ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, ഒരിക്കലും പറയിപ്പിക്കില്ലെന്ന് അവർ പറഞ്ഞ വിധി എനിക്ക് ഡയസിലിരുന്ന് വായിക്കണം. ജഗ്മോഹൻ പാണ്ഡയുടെ ജഡ്ജ്മെന്റ് എഴുതുന്നതുവരെ ഡൽഹിയിൽ എനിക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണം. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ശ്യാം. തന്നെ ഇപ്പോൾ തനിക്കറിയാവുന്ന കൂടുതൽ എന്റെ ചേച്ചിക്കറിയാം. ഈ നിമിഷം മുതൽ ഞങ്ങളുടെ സെക്യൂരിറ്റി വിംഗിനുള്ളിലാണ് മേം സാബ്. വി വിൽ സെറ്റ് ദം സർ. ഓ കഹാൻ ചുപ്പാ രഖാ ഹേ തും ലോഗോ നേ ബതാ. സാർ അവൻ അറിയാം, ഇടിച്ചവന്റെ കൂമ്പ് വാട്ടി അവൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയിക്കാം. ബോൾ തൂ അച്ഛി തരഹ ജാൻതാ ഹേ, അഗർ തൂ നഹീ ബോലേഗാ തോ മൈ തുസ്സേ ബുൽവാനാ ജാൻതാ ഹൂ, സംജാ. ഏയ് തൂ ജജ് കോ ബോൽകർ മുജേ ഫാസി സേ ബചാ സക്താ ഹേ ക്യാ? തൂ ബഡീ റാസ്കൽ. നഹീ ബചാ സക്താ. ലോ ശ്യാം. അല്ല സർ, ആയിരക്കണക്കിന് നിരപരാധികളെ ബോംബ് വെച്ച് ചിന്നി ചിതറിച്ച അവനെ വെറുതെ വിട്ടു കൊടുക്കണമെന്ന് അല്ലടാ പട്ടി. ഏയ് മാരോ, ഓർ മാരോ, മഗർ ഏക് ബാത് അച്ഛി തരഹ സേ യാദ് രഖ്നാ, അച്ഛി തരഹ സേ യാദ് രഖ്നാ, ഹർ ഏക് മാർ കാ ബദല വോ ലഡ്കി ജറൂർ ഭുക്തേഗി, ക്യോകി യഹാ പർ ഹമാരേ ആദ്മി മൗജൂദ് ഹേ. ചുപ്! മേ തേരെ മൂഹ് സേ യേ രാജ് ജറൂർ ബുൽവാഊംഗാ, ബാസ്റ്റർഡ്. കഴിഞ്ഞുവല്ലേ? എഴുതി തീർത്തത് മാനസിയുടെ വിധിയാണ്. നാളെ ഡൽഹിയിൽ എവിടെയെങ്കിലും കിടന്ന് എന്റെ മോളുടെ ബോഡി കിട്ടിയാൽ അതെങ്കിലും നിങ്ങൾ എന്നെ കാണിക്കണം. നോ മാം സാബ്, അരുതാത്തതൊന്നും മനസ്സിൽ വിചാരിക്കണ്ട. ജഗ്മോഹൻ പാണ്ഡെ അലിയാസ് നസീർ അഹമ്മദ് ഖാൻ, നസീർ അഹമ്മദ് ഖാൻ, കേസ് നമ്പർ 191/82/93. ജഗ്മോഹൻ പാണ്ഡെ. ജഗ്മോഹൻ പാണ്ഡെ സെന്റൻസ് ടു ഡെത്ത്. ദ ഡീറ്റെയിൽസ്: ജസ്റ്റിസ് ഉഷ വർമ്മ ടുഡേ പാസ്ഡ് എ ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ് സെന്റൻസിംഗ് ജഗ്മോഹൻ പാണ്ഡെ ടു ഡെത്ത് ആൻഡ് സൂൺ ആഫ്റ്റർ സബ്മിറ്റഡ് ഹർ റെസിഗ്നേഷൻ. ദ പ്രൈം മിനിസ്റ്റർ ഹാസ് റിഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദ റെസിഗ്നേഷൻ ഓഫ് ദ ഫിനാൻസ് മിനിസ്റ്റർ. And in the D10 football tournament. Hello. हमारी बात को ठुकराते हुए आखिर उस साली जज ने पांडे का जजमेंट सुना ही दिया. अब हम पांडे की जिंदगी के बदले उसकी बेटी की जिंदगी छीन लेंगे. उसकी बेटी को कुछ मत करो. हम तुम्हें सोचने के लिए एक और दिन की मोहलत देते हैं.
अगर तुमने पांडे को रिहा नहीं किया तो हम तुम्हें, तुम्हारे खानदान समेत उस जज और उसकी बेटी को भी मौत के घाट उतार देंगे, समझे? हेलो हेलो, साहब ഞാൻ സഞ്ജയാണ്, മാനസി ഇവിടെയുണ്ട്. സഞ്ജയ്? ആ സഞ്ജയ്, എവിടുന്നാ വിളിക്കുന്നത്? ഓൾഡ് ഡൽഹിയിലെ സ്ഥലം, ഷേഖ് ബാബർ കോളനിയിൽ. ഷേഖ് ബാബർ കോളനിയിൽ എവിടെ നിന്ന്? തുഗ്ലക് മസ്ജിദ്. ഹലോ ഹലോ, ഒരു സ്ഥലം വരെ നമുക്കൊന്ന് പോകണം. ആ സ്ഥലത്ത് ഒരു കമാൻഡോ ഓപ്പറേഷനുള്ള സാധ്യത ഉണ്ടോ എന്നറിയണം. യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ നമുക്ക് അവിടെ വരെ പോയി നോക്കാം. കമോൺ. തുഗ്ലക് മസ്ജിദ്, 800 വർഷം പഴക്കമുണ്ട് ഇതിന്. മസ്ജിദിന്റെ പിന്നിലുള്ള പഴയ കോട്ടയിലാണ് ഖുറേഷ്യൻ സംഘവും തമ്പടിച്ചിരിക്കുന്നത്. കോളനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി ഇതാണ്. 200,000+ ജനങ്ങളുണ്ട് ഇവിടെ. ഖുറേഷ്യൻ ഗ്രൂപ്പും ഒരു പെൺകുട്ടിയെ ഇവിടെ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന വിവരം കോളനിയിലുള്ളവർക്കറിയില്ല. നമ്മൾ ഏതെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്താൽ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ നമുക്കെതിരായി അണിനിരത്താൻ അവർക്ക് കഴിയും. അത്രമാത്രം ഇൻഫ്ലുവൻസ് ആണ് ഖുറേഷ്യയ്ക്ക് അവിടെ ഉള്ളത്. മസ്ജിദിന്റെ ഗേറ്റ് കടന്ന് വേണം ആർക്കും ആ കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. മിസ്റ്റർ ബൽറാം, ട്രൈ ആൻഡ് ഫിനിഷ് ദം. യു മേ ഗോ അഹെഡ് വിത്ത് യുവർ പ്ലാൻസ്. എന്താ ശ്യാം, യു ഹാവ് എനി സജഷൻ? ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ പോലെ ഒരു അറ്റാക്ക്, അതും ആ സ്ഥലത്ത്. ഇറ്റ് ഇസ് ഇംപോസിബിൾ. ഖുറേഷി എല്ലാ അർത്ഥത്തിലും എക്വിപ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. സാബിനും അതറിയാലോ. ശ്യാം, ഒരു സൂയിസൈഡ് സ്ക്വാഡാണ് അറ്റാക്ക് നടത്താൻ പോകുന്നത്. ആ ഫോഴ്സിന് ഒന്നും നോക്കാനില്ല. ഏതാണ്ട് 200,000 ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ലമ്മിലേക്കാണ് ഫോഴ്സിനെയും കൊണ്ട് സാബ് ഇറങ്ങുന്നത്. ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് സാബിന് ഒന്നും തോന്നരുത്. അറിഞ്ഞുകൊണ്ട് തന്നെ 86 കോടി ഇന്ത്യക്കാരുടെ മുമ്പിൽ ഒരു ഇൻസിപ്പിയന്റ് ആവണോ സാബിന്? സുപ്പീരിയേഴ്സിനോട് വേണ്ട തന്റെ കമാൻഡ്. അല്ല സാർ, ഇവരൊക്കെ കൂട്ടിയും കിഴിച്ചും കഴിഞ്ഞ ഈ സൂയിസൈഡ് സ്ക്വാഡ് അറ്റാക്ക് ഒരു പരാജയമാവില്ല എന്ന് സാബിന് ഉറപ്പുണ്ടോ? ഇല്ല. തുഗ്ലക് മസ്ജിദിന്റെ ചുവരിലേക്ക് സാബ് അയക്കുന്ന ഓരോ ഷെല്ലും ചെന്ന് തറയ്ക്കുന്നത് ഇവിടുത്തെ മുസൽമാന്റെ ഹൃദയത്തിലാണ്. വിശ്വസിക്കാം സാർ. മസ്ജിദിന്റെ മണിഗോപുരങ്ങൾ തകർത്തിട്ട് വേണം സ്ക്വാഡിനകത്ത് കടക്കാൻ. പക്ഷേ ആ ഗോപുരങ്ങൾ തകരുമ്പോൾ ഇടിഞ്ഞു വീഴുന്നത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ സംരക്ഷണയാണ്. 800 വർഷം പഴക്കമുള്ള ആ മസ്ജിദിന്റെ 4 അതിരുകൾ സംരക്ഷിക്കാൻ കഴിയാത്തവർക്ക് ഇന്ത്യയുടെ അതിർത്തികൾ കാക്കാൻ കഴിയില്ലെന്ന് ജനം പറയും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യക്കാർ ലെമോറിസുകളാവുന്നത് തടയാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സൈന്യാധിപനും കഴിയില്ല. ആ കോളനിയിൽ കുറെ നിരപരാധികളുടെ രക്തം ഒഴുകണം. ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാവണം. അതാണ് തീവ്രവാദികൾക്കും ആവശ്യം. ശത്രുവിനോട് പൊരുതുമ്പോൾ കമാൻഡോസിന്റെ ലെക്സിക്കനിൽ നീ പറഞ്ഞതൊന്നും ഇല്ല. നമ്മുടെ വേർഡ് ബുക്കിൽ ദേ ഇല്ല. പക്ഷെ ബുദ്ധി എന്നൊരു വാക്കുണ്ട് സാർ. മാനസിക രക്ഷപ്പെടുത്തുന്നതിനോടൊപ്പം ഈ രാജ്യത്തെ മുഴുവൻ കുരുതി കൊടുക്കണോ വേണ്ടയോ എന്ന് ആദ്യം തീരുമാനിക്കണം. പ്ലീസ് സാർ, ഒരു മീഡിയേറ്റർ പോകട്ടെ. സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരു മിഷണറി സിസ്റ്റർ ഖുറേഷിയുമായി സംസാരിക്കട്ടെ. ആദ്യം അയാൾക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ശരിയാണ്, ശ്യാം പറയുന്നതിലും കാര്യമുണ്ട്. ഒരു മീഡിയേറ്റർ അയക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. അവർ പോയി വന്നിട്ട് മതി ബാക്കി മൂവ്മെന്റ്സ്. പ്ലീസ് കം ബൽറാം. Thank you.
हमारे आदमी से कुरैशी ने कहा है कि वो तब तक लड़की को नहीं छोड़ेंगे जब तक पांडे को रिहा नहीं कर देंगे। क्या कोई और रास्ता नहीं है लड़की को उनके चुंगल से निकालने का? मीडिएटर ओरिकल कूड़े അവരോട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ, എന്നിട്ട് ആവാം സാബ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, അവരുടെ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് കൂടി നമ്മൾ കാണണം. മിസ്റ്റർ ബൽറാം, മാനുഷിക പരിഗണനയുടെ പേരിൽ ജസ്റ്റിസിന്റെ മകളെ രക്ഷിക്കാനായി പാണ്ഡയെ വിട്ടുകൊടുക്കാൻ രാഷ്ട്രപതി ഭവനിൽ നിന്ന് തീരുമാനമായി. നമ്മൾ തീവ്രവാദികളുടെ മുൻപിൽ കീഴടങ്ങുകയാണ് അല്ലേ സാബ്? ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല ബൽറാം. എന്റെ ചേച്ചിക്ക് അവരുടെ മകളെയെങ്കിലും കൊടുക്കാൻ സാധിച്ചാൽ എനിക്കൊരല്പ ആശ്വാസം ഉണ്ടാവും. കുമയോൺ കുന്നിൽ വെച്ചാണ് പാണ്ഡയെ കൈമാറാൻ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനു വേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും നടത്തിക്കോളും. तुम्हारी माँ, तुम्हारी आर्मी और सरकार हमारा कुछ नहीं बिगाड़ सकती। इस जगह पर हुकूमत हमारे और हमारे भाइयों की है, और यहाँ हुकूमत हमेशा हमारी रहेगी।